ഗവർണർക്ക് വീണ്ടും തിരിച്ചടിയാവുകയാണ്. സർവകലാശാലയിലെ ഭേദഗതി ബില്ലിന് ബദൽ നിർദ്ദേശവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് 14 സർവകലാശാലകൾക്കും ഒറ്റ ചാൻസലർ മതിയെന്നും നിയമ ഭേദഗതിയിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ റിട്ടയർ ചെയ്ത ജഡ്ജിമാർ ചാൻസലർ ആവട്ടെ എന്നാണ് അവരുടെ നിർദ്ദേശം. ചാൻസലർ നിയമനത്തിന് വേണ്ടി പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നും പ്രതിപക്ഷം ഭേദഗതിയിൽ നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്നതാവണം സമിതി. സമിതിയുടെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് ചാൻസലറെ നിയമിക്കണമെന്നും പ്രതിപക്ഷം നിർദ്ദേശിച്ചു. സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി ഇഷ്ടക്കാരെ സർവകലാശാല ചാൻസലർ ആക്കാൻ പാകപ്പെടുത്തിയെടുക്കുന്നതാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. 14 സർവകലാശാലകളിൽ 14 ചാൻസലർമാരെ നിയമിക്കുന്നത് ധൂർത്താണെന്നും പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശമുണ്ട്. സർവകലാശാലകളിൽ അനാവശ്യ രാഷ്ട്രീയവൽക്കരണം എന്ന ആരോപണം ഒഴിവാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം വൈസ് ചാൻസലറുടെ ഒഴിവ് വരുമ്പോൾ പ്രോ വി സിക്കോ മറ്റേതെങ്കിലും സർവകലാശാല വി സിക്കോ ചുമതല കൈമാറുകയോ ചെയ്യണമെന്നും ബില്ലിലെ നിർദ്ദേശത്തിൽ സബ്ജക്ട് കമ്മിറ്റി ഭേദഗതി കൊണ്ടുവന്നു. വൈസ് ചാൻസലറുടെ ഒഴിവുണ്ടായാൽ പ്രോ ചാൻസലറുമായി ആലോചിച്ച് ക്രമീകരണം നടത്തണമെന്നും ഭേദഗതിയിലുണ്ട്. ചാൻസലർക്ക് സർക്കാരിന് രേഖാമൂലം രാജിവെക്കണമെന്ന ഭേദഗതിയും വരുത്തി. അതേസമയം ബിൽ ചർച്ചയ്ക്ക് ശേഷം സഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയക്കും.